നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. LIC ഓഹരി പങ്കാളിത്തം കുറച്ച 10 കമ്പനികൾ. ഇൻഷുറൻസ് കമ്പനികളിലെ നിക്ഷേപത്തിൻ്റെ 70% കൈയാളുന്നത് LIC ആണ്. 268 കമ്പനികളുടെ ഓഹരികളിലാണ് LIC നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ കമ്പനികൾ 1% ഓഹരി പങ്കാളിത്തം LIC ക്കുണ്ട്. ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ 108 കമ്പനികളിലെ ഓഹരി പങ്കാളിത്തം LIC കുറച്ചു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ടൈറ്റൻ കമ്പനി, അദാനി ട്രാൻസ്മിഷൻ, NTPC, മാരുതി സുസുക്കി, മഹീന്ദ്ര മഹീന്ദ്ര, പവർഗ്രിഡ് കോർപ്പറേഷൻ, ബജാജ് ഫിൻസർവ്, സൺഫാർമ, BPCL എന്നിവയാണ് LIC ഓഹരി പങ്കാളിത്തം കുറച്ച പ്രമുഖ കമ്പനികൾ. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നിന്നും 4,092 കോടി രൂപയാണ് LIC ഒക്ടോബർ ഡിസംബർ ത്രൈമാസത്തിൽ പിൻവലിച്ചത്. ടൈറ്റാനിൽ നിന്നും 5,332 കോടി രൂപ പിൻവലിച്ചു. അദാനി എന്റർപ്രൈസസിന്റെ 2,174 കോടി രൂപ മൂല്യം വരുന്ന ഓഹരികളാണ് LIC വിറ്റഴിച്ചത്. NTPC ഓഹരികളിൽ നിന്നും 2,136 കോടി രൂപയുടെ അറ്റവിൽപ്പന നടത്തി. മാരുതി സുസുക്കിയുടെ 1,998 കോടി രൂപ വില വരുന്ന ഓഹരികൾ വിറ്റു. നിഫ്റ്റി 18,000 തുടർച്ചയായ 2-ാമത്തെ ദിവസവും ഓഹരി വിപണി മുന്നേറി. നിഫ്റ്റി 18,000 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 86 പോയിന്റ് നേട്ടത്തോടെ 18,015, സെൻസെക്സ് 242 പോയിന്റ് ഉയർന്ന് 61,275 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1,722 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,657 ഓഹരികൾ ഇടിവ് നേരിട്ടു. 129 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ടെക് മഹീന്ദ്ര, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഏഷ്യൻ മോട്ടോഴ്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, അദാനി എന്റർപ്രൈസസ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, സൺഫാർമ, ITC, LNT, ONGC എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി IT, ഓട്ടോ, റിയൽ എസ്റ്റേറ്റ് സൂചികകൾ 1% വീതം ഉയർന്നു. BSE മിഡ് ക്യാപ് സൂചിക 0.7%, സ്മോൾ ക്യാപ് സൂചിക 0.4% നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.